ഫിസിക്സിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ നീറ്റ് ജെ ഇ അതുപോലെ കീ മെൻ്റൻസ് എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ ചാനൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ, അല്ലെങ്കിൽ മോഷൻ ഇൻ വൺ ഡൈമെൻഷൻ എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു മൂന്ന് ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ആ ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു സെക്ഷനിൽ നിന്ന് നമ്മുടെ എക്സാമിന് മുമ്പ് ചോദിച്ചിട്ടുള്ള, പ്രീവിയസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യനുകളും അതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന അല്ലെങ്കിൽ കുറച്ച് ഡിഫറൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു 10-13 പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. തൊട്ടടുത്ത ദിവസം നമ്മൾ അടുത്ത ചാപ്റ്ററായിട്ടുള്ള മോഷൻ ഇൻ ടു ഡയമെൻഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലേക്ക് ആയിരിക്കും കിടക്കുക. അപ്പോൾ ആ ചാപ്റ്ററിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു ചെറിയ ടോപ്പിക്കാണ്. അതായത് ചെറിയ ടോപ്പിക്കല്ല, ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കായിട്ടുള്ള വെക്റ്റേഴ്സിനെ കുറിച്ചായിരിക്കും. ഇത് വെക്റ്റേഴ്സിനെ കുറിച്ച് നമ്മളൊരു ഐഡിയ പറഞ്ഞതിന് ശേഷം, ഒരു ക്ലാസ് ചെയ്തതിന് ശേഷം നമ്മൾ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലേക്ക് എന്ത് ചെയ്യും, കിടക്കും. അപ്പോൾ ഈ വീഡിയോ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് മുടങ്ങാതെ റെഗുലറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണ് ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സുകൾക്ക് മുടങ്ങാതെ കിട്ടാൻ വേണ്ടി നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം, ആ ലിങ്ക് വഴി ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ ചാനലിലേക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതായത് നമ്മൾ പറഞ്ഞു നമ്മൾ മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യനുകളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എ ബോൾ ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ് ഫ്രം ദി ഗ്രൗണ്ട്, ഇറ്റ് ക്രോസസ് എ പോയിന്റ് അറ്റ് എ ഹൈറ്റ് ഓഫ് 25 meters ട്വൈസ് അറ്റ് ആൻ ഇൻ്റർവെൽ ഓഫ് 4 seconds. ദ ബോൾ വാസ് ത്രോൺ വിത്ത് ദ വെലോസിറ്റി ഓഫ്, അതായത് നമ്മളൊരു ബോളിനെ ഒരു പർട്ടിക്കുലർ വെലോസിറ്റി മുകളിലേക്ക് അപ്വേർഡായിട്ട് എന്ത് ചെയ്യാണ്, ത്രോൺ ചെയ്യാണ്. അത് ഒരു 25 meters ഹൈറ്റ് 2 times എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, ക്രോസ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ 2 times ക്രോസ് ചെയ്യാനായിട്ട് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 4 seconds ആണ് എങ്കിൽ ആ ബോൾ ത്രോൺ ചെയ്ത വെലോസിറ്റി എത്രയാണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു ക്വസ്റ്റ്യനിലായാലും നമ്മുടെ ആ ക്വസ്റ്റ്യനിൽ ഒരു കീ പോയിന്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു കീ വേർഡ് ഉണ്ടായിരിക്കും നമുക്ക് ചെയ്യാനായിട്ടാണ് നമ്മളെ ചെയ്യാൻ സഹായിക്കുന്ന. ഇവിടെ ആ ഒരു പോയിന്റ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ക്രോസസ് എ പോയിന്റ് അറ്റ് എ ഹൈറ്റ് ഓഫ് 25 meters ട്വൈസ് അറ്റ് ആൻ ഇൻ്റർവെൽ ഓഫ് 4 seconds എന്നാണ്. അതായത് നമ്മൾ നമ്മുടെ ഗ്രൗണ്ട് എടുക്കുന്നു, ഇത് നമ്മുടെ ഗ്രൗണ്ട് ആണെന്ന് കരുതുക. അപ്പോൾ നമ്മുടെ ഗ്രൗണ്ടിൽ നിന്നാണ് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ ത്രോൺ ചെയ്യുന്നത്, അത് മുകളിലേക്ക് തിരിച്ച് താഴേക്ക് വരുന്നു. അപ്പോൾ അതായത് ഇവിടുന്ന് ത്രോൺ ചെയ്യുമ്പോഴുള്ള വെലോസിറ്റി യു ആണെന്ന് കരുതുക. ആ യു എന്ന് പറയുന്ന വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് ഇവിടുന്ന് മുകളിലേക്ക് പോയി, ഇതാ ഇവിടെ ഒരു പോയിന്റിൽ എത്തുന്നു എന്ന് കരുതുക. ഈ പോയിന്റ് ഞാൻ എ എന്ന് എടുക്കുകയാണ്. അങ്ങനെ ആണെങ്കിൽ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുണ്ട്, 25 meters ആണെന്ന് തന്നിട്ടുണ്ട്. ദെൻ ഈ പോയിന്റിൽ 2 times ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മുകളിലേക്ക് പോകുമ്പോൾ ഈ പോയിന്റിൽ എത്തുന്നുണ്ട്, ഇനി മുകളിൽ പോയി തിരിച്ച് താഴേക്ക് ഇതാ ഇവിടെ എത്തുമ്പോൾ വീണ്ടും ആ പോയിന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് മുകളിൽ പോയി തിരിച്ച് ഇതാ ഇവിടേക്ക് എത്താൻ എടുക്കുന്ന സമയമാണ് എത്ര നമുക്ക് തന്നിരിക്കുന്നത്, 4 seconds തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ മുകളിലത്തെ പോയിന്റിൽ എത്താൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് എത്ര ആയിരിക്കും, അതിൻ്റെ പകുതി ആയിരിക്കും. കാരണം ടൈം ഓഫ് അസെൻഡും ടൈം ഓഫ് ഡിസെൻഡ് ആയിരിക്കും ഈക്വൽ ആയിരിക്കും. എയർ നെഗ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനുകളിൽ മിക്കതും എയർ നെഗ്ലക്റ്റഡ് ആയിരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇനി അറിയാവുന്ന മറ്റൊരു കാര്യം, ഈ ടോപ്പിലെത്തുമ്പോൾ ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്, 0 ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ എ എന്ന് പറയുന്ന പോയിന്റിലെത്തുമ്പോൾ ആ പാർട്ടിക്കുലർ വെലോസിറ്റി എത്രയായിരിക്കും എന്ന് ആദ്യം നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. എ എന്ന് പറയുന്ന പോയിന്റിലെ വെലോസിറ്റി, അതിനെ ഞാൻ വി എ എന്നെടുക്കുകയാണ്, അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, യു എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്, 0 ആണ്. അതുപോലെ ടൈം എന്ന് പറയുന്നത് 2 seconds ആണ്. അതുപോലെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് -10 ആണ്. 9.8 ആണ്. നമുക്ക് പ്രോബ്ലം ചെയ്യാൻ എളുപ്പത്തിന് എത്ര എടുക്കാം, 10 എന്ന് എടുക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇവിടുത്തെ ഇക്വേഷൻ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് 80 എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചാൽ വിയുടെ വാല്യൂ 0 ആണ്, യു എന്ന് പറയുന്നത് വി എ ആണ്, പ്ലസ് -10 × 2. ഇത് നമുക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റും. എന്താണ്, വി എ ഇസ് ഈക്വൽ ടു 20 meters per second. പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ 20 meters per second ഉണ്ട്, പക്ഷേ ആൻസർ എ ആണെന്ന് എഴുതി വെക്കരുത്. കാരണം ഇത് എ എന്ന് പറയുന്ന ഹൈറ്റ്, അതായത് 25 meters ഹൈറ്റിൽ എത്തുമ്പോഴുള്ള വെലോസിറ്റിയാണ് നമുക്ക് എത്ര എന്നിരിക്കുന്നത്, 20 meters per second. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ത്രോൺ ചെയ്യുമ്പോഴുള്ള വെലോസിറ്റിയാണ്. അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷൻ, അതായത് ഇത്രയും ഭാഗത്തെ ഗ്രൗണ്ടിൽ നിന്ന് ഇവിടെ എത്തുമ്പോഴുള്ള കേസ് നമുക്ക് നോക്കാം. അങ്ങനെ വരുമ്പോൾ അവിടുത്തെ ഫൈനൽ വെലോസിറ്റി വി എന്ന് പറയുന്നതാണ് എത്ര എന്ന് പറയുന്നത്, വി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 25 meters ആണ്. അതുപോലെ ഇനിഷ്യൽ വെലോസിറ്റി നമുക്ക് അറിയില്ല, എ എന്ന് പറയുന്നത് -10 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇക്വേഷൻ ഉപയോഗിക്കാം, വി സ്ക്വയർ -u² ഇസ് ഈക്വൽ ടു 2a എന്ന് പറയുന്ന ഇക്വേഷൻ. വിയുടെ വാല്യൂ ആണ് നമുക്ക് വിയുടെ വാല്യൂ നമുക്ക് അറിയാം. വിയുടെ വാല്യൂ എത്രയാണ്, വി എ, അത് നമുക്ക് അറിയാം എത്രയാണ്, 20² -u² ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു
minus 10 into 25 meter. That is namukku u square is equal to 200 square 200 varum adu pole light side minus 500 the total u square is equal to 900 annu kittum adu u is equal to 30 meter per second annu kittum appo nammada answer nu parayunnathu option c aanu 30 meter per second valare eluppathi cheyyam njan ningalku parannukondirikkunnondana ithrayum samayam edukkunnathu ningal sondamayitte question pettanu cheyyanannundengil നമുക്ക് വളരെ തുച്ഛമായ സമയം അതായത് ഒരു 1 മിനിറ്റിനുള്ളിൽ ഈ ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഓരോ പ്രോബ്ലംസും ചെയ്യേണ്ടത്. അപ്പോൾ പ്രോബ്ലം ചെയ്യുന്ന കാര്യം മനസ്സിലായി കാണുന്നു കരുതുന്നു. ഞാൻ കുറച്ചുകൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് എഴുതുന്നതിനകത്ത് ചെറിയ പ്രോബ്ലംസ് ഒന്നും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ട്രയലായിട്ടൊരു 2 പ്രോബ്ലംസ് ചെയ്തൊരു ചെറിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ഞാൻ എഴുതുന്നത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കാൻ ശ്രമിക്കാം നെക്സ്റ്റ് വീഡിയോ തൊട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫ്രം ദ വെലോസിറ്റി ടൈംഗ്രാഫ് ഓഫ് എ പാർട്ടിക്കിൾ മൂവിംഗ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ ഡിസൈഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അതായത് ഒരു വെലോസിറ്റി ടൈംഗ്രാഫാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക, നമുക്ക് തന്നിരിക്കുന്നതെന്ന് പറയുന്നത് ഏത് ഗ്രാഫാണെന്ന് മനസ്സിൽ വെച്ചിരിക്കുക. ഏതാണ് വെലോസിറ്റി ടൈംഗ്രാഫാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വെലോസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അങ്ങനെയാണെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, ദ പാർട്ടിക്കിൾ ക്രോസസ് ഇറ്റ്സ് ഇനീഷ്യൽ പൊസിഷൻ. വളരെ സിമ്പിളായിട്ട് പറയാം, കാരണം ഇവിടെ വെലോസിറ്റി നോക്കി നമുക്ക് മനസ്സിലാവും. വെലോസിറ്റി എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, പോസിറ്റീവ് ഡയറക്ഷനിലുണ്ട്, നെഗറ്റീവ് ഡയറക്ഷനിലുണ്ട്. ഉറപ്പായിട്ടും ഇനീഷ്യൽ പോയിന്റ് എന്ത് ചെയ്യുന്നുണ്ട്, അത് ക്രോസ് ചെയ്യുന്നുണ്ട്. കാരണം ഒറിജിനിൽ നിന്ന് ദൂരോട്ട് പോകുമ്പോഴാണ് നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുന്നത്, തിരിച്ചൊരു എന്തായിട്ട് എടുക്കും, നെഗറ്റീവായിട്ട് എടുക്കും. രണ്ട് സിറ്റുവേഷനുള്ള സമയത്ത് ഉറപ്പായിട്ടും അത് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഒറിജിനെ ക്രോസ് ചെയ്യുന്നുണ്ട്. അടുത്തത് ആക്സിലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് കോൺസ്റ്റന്റ്. വളരെ സിമ്പിളാണ്, പടത്തു നിന്ന് തന്നെ നമുക്ക് കിട്ടും. കാരണം സ്ട്രേറ്റ് ലൈൻ ആണ്, വെലോസിറ്റി ടൈംഗ്രാഫിന്റെ സ്ലോപ്പ് ആണ് ആക്സിലറേഷൻ. ഇവിടെ സ്ട്രേറ്റ് ലൈൻ ആണ് ആയതുകൊണ്ട് തന്നെ സ്ലോപ്പ് എല്ലാ പോയിന്റിലും സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആക്സിലറേഷൻ എന്ന് പറയുന്നതും എന്താണ്, കോൺസ്റ്റന്റ് ആണ്, അതും ശരിയാണ്. ഇനി അതുപോലെ നമുക്കറിയാവുന്ന അടുത്ത കാര്യമാണ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. മാസ് ഓൾറെഡി കോൺസ്റ്റന്റ് ആണ്, ഇവിടുത്തെ കേസിൽ ആക്സിലറേഷനും കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് മൂന്നാമത്തെ പോയിന്റ് ആയിട്ടുള്ള ദ ഫോഴ്സ് ഓൺ ദ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റന്റ് ആണ്. ആൻഡ് ലാസ്റ്റ് പോയിന്റ്, ദ സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ ഇൻക്രീസസ് കണ്ടിന്യൂസ്ലി എന്നാണ്. സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്, തെറ്റാണ്. കാരണം ഈ തന്നിരിക്കുന്നത് വെലോസിറ്റി ടൈംഗ്രാഫ് ആണ്. ഞാനിതിനെ സ്പീഡിന്റെ ഗ്രാഫിലേക്ക് മാറ്റി വരച്ചു കഴിഞ്ഞാൽ, ഇതാ ഇങ്ങോട്ടേക്ക് ടൈമും ഇതാ ഇങ്ങോട്ടേക്ക് ഞാൻ സ്പീഡും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രാഫിന്റെ ഷേപ്പ് കിട്ടുക എന്ന് പറയുന്നത്. ഇവിടെ സ്പീഡ് ഇവിടെ മാക്സിമം ആയിരുന്നു, ഇതെൻ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അപ്പോൾ സ്പീഡ് ഇവിടുന്ന് തുറയും, ഇവിടുന്ന് കുറഞ്ഞു കുറഞ്ഞ് ഇവരെ വരുന്നു, ദെൻ എന്ത് ചെയ്യുന്നു, കൂടി കൂടി പോകുന്നു. ഇങ്ങനെ ആയിരിക്കും ഗ്രാഫ് കിട്ടുക. എന്തായിക്കോട്ടെ, ദാ ഇവിടെ മുതൽ ഇവിടെ വരെ സ്പീഡ് എന്ത് ചെയ്യാണ്, ഡിക്രീസ് ചെയ്യാണ്. ഇവിടുന്ന് ഇവിടെ വരെ സ്പീഡ് എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യാണ്. അതായത് ഈ ഭാഗത്തിൽ സ്പീഡ് ഡിക്രീസ് ചെയ്യുന്നു, ഈ ഭാഗത്തിൽ സ്പീഡ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടും ദ സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ ഇൻക്രീസസ് കണ്ടിന്യൂസ്ലി എന്നുള്ളത് തെറ്റാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ് എന്ന് പറയാം. ചെറിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ദിവസത്തേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, എ പാർട്ടിക്കിൾ മൂവ്സ് അലോങ് എക്സ് ആക്സിസ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ്സ് എക്സ് കോർഡിനേറ്റ്സ് വേരീസ് വിത്ത് ടൈപ്പ് ടി അക്കോർഡിംഗ് ടു ദി ഇക്വേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 6 - 4t + 60² m². ദ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ വിൽ വേരി വിത്ത് ടൈം അക്കോർഡിംഗ് ടു ദി ഗ്രാഫ്. ഏത് ഗ്രാഫിനനുസരിച്ചായിരിക്കും എന്നാണ്, അല്ലെങ്കിൽ ഈ ഒരു മോഷന്റെ ഗ്രാഫ് ഏതെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കാര്യത്തിലേക്ക് വരാം. നമുക്ക് തന്നിരിക്കുന്ന കാര്യം എക്സ് ഇസ് ഈക്വൽ ടു 6 - 4t + 60² എന്ന് പറയുന്നതാണ്. ഇവിടെ നമുക്ക് വെലോസിറ്റി പിടിക്കാൻ അറിയാം. വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് സോറി dx/dt ആണ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. 6 ഡെറിവേറ്റീവ് 0 ആണ്, -4t ഡെറിവേറ്റീവ് 4 ആണ്, +6t² ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 12t ആണ്. ഇതൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ v ഇസ് ഈക്വൽ ടു 12t - 4 നമുക്ക് ആൻസർ കിട്ടും. ഈ ഡിഫറൻസിയൻ ഇൻ്റഗ്രേഷൻ അതുപോലെ കുറച്ച് മാത്തമാറ്റിക്കൽ സ്റ്റെപ്പ് ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇത് പെട്ടെന്ന് പ്രോബ്ലംസ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചാനലിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. അതായത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട് വരുന്ന ഫിസിക്സിന് ആവശ്യമായിട്ടുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ നമ്മൾ ഉറപ്പായിട്ട് ഉടനെ തന്നെ എന്ത് ചെയ്യാം, ചാനലിൽ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വി ഇസ് ഈക്വൽ ടു നമുക്ക് എത്രയാണെന്ന് കിട്ടി, 12t - 4. ഇതെന്ന് പറയുന്നത് വൈ ഇസ് ഈക്വൽ ടു mx + c എന്ന് പറയുന്ന ഇക്വേഷൻ്റെ ഫോർമാറ്റിലാണ്. അതായത് വൈ ആക്സിസിൽ വരേണ്ട ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്, എക്സ് ആക്സിസിൽ വരേണ്ട ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ടൈം ആണ്. ഇവിടെ നമുക്ക് അറിയാം വെലോസിറ്റി ടൈംഗ്രാഫ് ആണ്, അതുകൊണ്ട് തന്നെ വൈ ആക്സിൽ വന്നിരിക്കുന്നത് വെലോസിറ്റിയും എക്സ് ആക്സിൽ വന്നിരിക്കുന്നത് ടൈമുമാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ്റെ ഫോർമാറ്റ് വൈ ഈസ് ഈക്വൽ ടു mx + c എന്നായതുകൊണ്ട് തന്നെ ഇക്വേഷൻ ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. അത് തന്നെ നമുക്ക് ഏത് ഗ്രാഫിനെ ക്യാൻസൽ ചെയ്യാം, d എന്ന് പറയുന്ന ഗ്രാഫിനെ ക്യാൻസൽ, കാരണം അത് കർവ് ചെയ്യുന്നുണ്ട്, അപ്പോൾ സ്ട്രേറ്റ് ലൈൻ അല്ല.
ഇനി ഇവിടെ നോക്കിയാൽ നമുക്ക് അറിയാം y ഇന്റർസെപ്റ്റ് അതായത് c എന്ന് പറയുന്നത് -4 ആണ്. അതായത് നമ്മുടെ ലൈൻ വന്ന y ആക്സിസിൽ ടച്ച് ചെയ്യുന്നത് എവിടെ ആയിരിക്കും? നെഗറ്റീവ് y ആക്സിസ്, നെഗറ്റീവ് y സൈഡിൽ ആയിരിക്കും. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ടച്ച് ചെയ്യുന്നത് ഒറിജിനിലാണ്, ഇവിടെ ടച്ച് ചെയ്യുന്നത് പോസിറ്റീവ് സൈഡിലാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? a ആണ്. കാരണം അത് ടച്ച് ചെയ്തിരിക്കുന്ന എവിടെയാണ്? നെഗറ്റീവ് സൈഡിലാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ a ആൻസർ ആയിട്ട് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ റിലേഷൻ ബിറ്റ്വീൻ ടൈം t ആൻഡ് ഡിസ്റ്റൻസ് x ഈസ് t ഈസ് ഈക്വൽ ടു ax സ്ക്വയർ പ്ലസ് bx, where a and b are constants. The acceleration is given by, acceleration ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. The റിലേഷൻ ബിറ്റ്വീൻ ടൈം t ആൻഡ് ഡിസ്റ്റൻസ് x ആണ് കണ്ടുപിടിക്കുന്നത്. അതിൻ്റെ ആക്സിലറേഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഇൻട്രസ്റ്റിംഗ് ആണുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം നമുക്ക് സാധാരണ തരുന്നത് ഡിസ്റ്റൻസ് തരും, അതിൽ നിന്ന് കണ്ടുപിടിച്ച് നമുക്ക് എന്തായിട്ടിലേക്ക് വരാം? ആക്സിലറേഷനിലേക്ക് വരാം. അതായത് ഡെറിവേറ്റീവ് എടുത്ത് വന്നാൽ മതി. ഇവിടെ നമുക്ക് ടി ഈക്വൽ എന്നാണ് ഇക്വേഷൻ തന്നിരിക്കുന്നത്. നേരത്തെ ക്വസ്റ്റ്യനിൽ എക്സ് ഈസ് ഈക്വൽ എന്നായിരുന്നു ഇക്വേഷൻ, ഇവിടുത്തെ കേസിൽ ടി ഈക്വൽ എന്നാണ്. പടന്നുമില്ല, നമ്മളിപ്പോൾ ചെയ്ത അതേ മെത്തേഡ് തന്നെ ചെയ്തു പോകാം. ദാറ്റ് ഈസ് ടി ഈസ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മളിതിനെ ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടൈം, ഓക്കെ, ഞാൻ എഴുതുന്നില്ല, ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത്, ഓക്കെ എഴുതിയേക്കാം, ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ടൈമിന് എന്ത് ചെയ്യാണ്? ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ ഇടുന്നത് ടൈമിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് ആണ്. അതുപോലെ ഇത് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്, ടൈമിനായതുകൊണ്ട് ഡി എക്സ് ബൈ ഡി ടി. അതുപോലെ പ്ലസ് ബി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ ഡി എക്സ് ബൈ ഡി ടി. ഓക്കെ, ദെൻ നമുക്കിവിടെ മാറ്റി എഴുതാം. ദാറ്റ് ഈസ് 1 ഈസ് ഈക്വൽ ടു 2ax ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്, പ്ലസ് ബി ഇൻറ്റു വെലോസിറ്റി ബി. ഈ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക, നമുക്ക് അവസാനം വേണ്ടി വരും. അതിനെ ഇക്വേഷൻ 1 എന്ന് കൊടുക്കുകയാണ്. അതെ, വീണ്ടും ഇതിനെ എന്ത് ചെയ്യാണ്? ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ 1-ന്റെ ഡെറിവേറ്റീവ് 0 ആണ്, 2a എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, പുറത്തെടുക്കുന്നു. ഇവിടെ എക്സും വിയും ഉണ്ട്, രണ്ട് ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. എന്താ പ്രോഡക്റ്റ് റൂൾ? ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്നു. ഫസ്റ്റ് എന്ന് പറയുന്നത് എക്സ് ആണ്, സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡി വി ബൈ ഡി ടി ആണ്, പ്ലസ് സെക്കൻഡ് വി ആണ്. ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡി എക്സ് ബൈ ഡി ടി. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. പ്ലസ് ബി ഇൻറ്റു ഡി വി ബൈ ഡി ടി. ഓക്കെ, ഞാൻ അറേഞ്ച് ചെയ്ത് എഴുതാം. 0 = 2a, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്, 2a × x, 2ax, പിന്നെ ഒരു ഡി വി ബൈ ഡി ടി ഉണ്ട്. അതുപോലെ പ്ലസ് ഇവിടെ ഒരു 2a, ആ 2a ഞാൻ അതുപോലെ എഴുതുന്നു, ഈ വി അതുപോലെ എഴുതുന്നു. ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ വി ആണ്. അപ്പോൾ വി ഇൻറ്റു വി എന്തായിട്ട് മാറും? ബി സ്ക്വയർ എന്ന് മാറും. പ്ലസ് ബി ഇൻറ്റു ഡി വി ബൈ ഡി ടി. ഓക്കെ, ഇതിനകത്ത് ഈ ഡി വി ബൈ ഡി ടി ആണ് നമ്മുടെ ആക്സിലറേഷൻ. ഞാൻ അതിന് ഏന്ന് കൊടുക്കുന്നില്ല, കാരണം ഓൾറെഡി നമ്മുടെ ഇക്വേഷനകത്ത് എ കിടക്കുന്നുണ്ട്. ഞാൻ ഏന്ന് കൊടുക്കുന്നില്ല, ഡി വി ബൈ ഡി ടി എന്ന് എഴുതുന്നു. അപ്പോൾ അതുള്ളതല്ല, ഒരു സൈഡിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ഇങ്ങനാവും. ദാറ്റ് ഈസ് 2ax പ്ലസ് ബി ഇൻറ്റു 2ax പ്ലസ് ബി ഇൻറ്റു ഡി വി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു -2ab² ഒന്നുമില്ല, അതായത് ഇതിനെ ഞാൻ ഇപ്പുറം കൊണ്ടു. അപ്പോൾ -2ab² ആയി. ഈ 2ax-നെയും ബിയെയും കൂടെ നമ്മൾ ഒരുമിച്ച് എഴുതി ഡി വി ബൈ ഡി ടി കോമൺ എടുത്തു. ഇനി ഇതിനെ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകാം. ദാറ്റ് ഈസ് ഡി വി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു -2ab² / 2ax + b. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇക്വേഷൻ കാണാൻ പറ്റില്ല. ആക്സിലറേഷൻ എന്ന് പറയുന്നത് -2ab² / 2ax + b എന്നാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു ആൻസർ നമ്മുടെ ഓപ്ഷനിൽ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒന്നാമത്തെ ഇക്വേഷനിലേക്ക് ഒന്ന് വരാം. ഈ ഒന്നാമത്തെ ഇക്വേഷൻ ഞാനൊന്ന് മോഡിഫൈ ചെയ്യാൻ പോവാണ്. ഇവിടെ നിന്നൊരു വി കോമൺ എടുത്തു കഴിഞ്ഞാൽ 1 = 2ax + b ഇൻറ്റു എന്ന് എഴുതാൻ പറ്റും, ബി എന്ന് എഴുതാൻ പറ്റും. കാരണം ഇവിടുന്ന് ഒരു ബി കോമൺ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് കിട്ടും 1/b = 2ax + b ആണ്. അപ്പോൾ ഈ 2ax + b വരെ 1/b എന്ന് എടുക്കാം. ആ ബി അങ്ങ് മുകളിൽ പോകും. അപ്പോൾ എന്താവും? -2ab³ എന്നാവും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് -2ab³ ഓപ്ഷൻ സി ആണ്. വളരെ സിമ്പിളാണ്, ജസ്റ്റ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആണ്, ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ നമുക്ക് കിട്ടുന്ന ആൻസർ നമ്മുടെ ഓപ്ഷനിലുള്ള ആൻസറിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ കൂടുതൽ പ്രോബ്ലംസ് നമ്മളിങ്ങനെ മാറി മാറി ഒരുപാട് പ്രോബ്ലംസ് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഐഡിയ ഉറപ്പായിട്ടും കിട്ടും. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, എ പാർട്ടിക്കിൾ പാസസ് ത്രൂ എ പോയിന്റ് എ ആൻഡ് ബി, 2 points A and B വിച്ച് ആർ 90 meters എപ്പാർട്ട്. അതായത് 90 meters ഡിസ്റ്റൻസിലുള്ള രണ്ട് പോയിന്റുകളാണ് എയും ബിയും. ആ രണ്ട് പോയിന്റിലൂടെ ഒരു പാർട്ടിക്കിൾ കടന്നു പോകുന്നു. കടന്നു പോകാനായിട്ട് 6 seconds ആണ് എടുക്കുന്നത്. ദ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ വെൻ ഇറ്റ് റീച്ചസ് വിൻ ഇറ്റ് പാസസ് ത്രൂ ദ പോയിന്റ് ബി ഈസ് 20 meters per second. ബി എന്ന് പറയുന്ന പോയിന്റിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 20 meters per second ആണ്. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന പോയിന്റിലെ വെലോസിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റിന് തന്നിരിക്കുന്ന കാര്യം ഇതാണ്, എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, അതുപോലെ ഇവിടെ ആയിട്ട് ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 90 meters ആണ്. അത് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 6 seconds ആണ്.
എയിലെ വെലോസിറ്റി നമുക്കറിയില്ല, അതിന് ഞാൻ യു എന്നെടുക്കുന്നു. ഇവിടുത്തെ വെലോസിറ്റി നമുക്കറിയാം 20 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാവുന്ന ഇക്വേഷൻ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷനാണ്. അപ്പോൾ ഈ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ദാറ്റ് ഈസ് എസ് ഇസ് ഈക്വൽ ടു യു നമുക്കറിയത്തില്ല. അപ്പോൾ അതിന് നമ്മൾ അടുത്ത ഇക്വേഷൻ ഉപയോഗിക്കുന്നു, എന്താണ്, ബി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി ആണ്. ഇതിൽ നിന്ന് നമുക്ക് യു ഇസ് ഈക്വൽ ടു ബി മൈനസ് എ ടി എന്ന് കിട്ടും. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി മൈനസ് എ ടി ഇൻ ടു ടൈം ടി, ദാറ്റ് ഈസ് പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇതൊന്ന് സോൾവ് ചെയ്തെടുക്കുമ്പോൾ എസ് ഇസ് ഈക്വൽ ടു വി ടി മൈനസ് എ ടി സ്ക്വയർ പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് കിട്ടും. ഒന്നുകൂടെ ഒന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എസ് ഇസ് ഈക്വൽ ടു വി ടി മൈനസ് എ ടി സ്ക്വയറും പ്ലസ് ഹാഫ് എ ടി സ്ക്വയറും ആണ്. അപ്പം മൈനസ് ഹാഫ് എ ടി സ്ക്വയർ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എസ് എന്ന് പറയുന്നത് 90 ആണ്, വി എന്ന് പറയുന്നത് 20 ആണ്, ടി എന്ന് പറയുന്നത് 6 ആണ്. മൈനസ് 1/2 ഇൻറ്റു എ അറിയില്ല, ഇൻറ്റു ടി എന്ന് പറയുന്നത് എത്ര ആണ്, 6 ആണ്. 6 സ്ക്വയർ എത്ര ആവും, 36 ആവും. ഈ മൈനസിനെ ഞാൻ ഇപ്പുറം കൊണ്ടുവരുന്നു, ഇത് കട്ട് ചെയ്യാം, കട്ട് ചെയ്യുമ്പോൾ എത്ര വരും, 18 വരും. 18 എ ഇപ്പുറം കൊണ്ടുവരുന്നു, ദാറ്റ് ഈസ് 18 എ ഇസ് ഈക്വൽ ടു 20 × 6 = 120. ഈ 90 അങ്ങ് അപ്പുറത്തോ മൈനസ് ആവും. അപ്പോൾ ഈ 120 − 90 30 വരും, 30. ഓക്കെ, ദെൻ എ ഇസ് ഈക്വൽ ടു 30/80 ആണ്, ദാറ്റ് ഈസ് 5/3. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ യു ഇസ് ഈക്വൽ ടു എന്താണ്, വി മൈനസ് 80 ആണ്. വിയുടെ വാല്യൂ നമുക്കറിയാം 20, മൈനസ് എ എന്ന് പറഞ്ഞാൽ 5/3 ആണ്, ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ 6 ആണ്. കട്ട് ചെയ്യാം, കട്ടിയുമ്പോൾ ഇവിടെ 2 വരും, 2 × 5 = 10 ആണ്. 20 − 10 എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, 10 മീറ്റർ പെർ സെക്കൻഡ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ടു ബാൾസ് എക്സ് ആൻഡ് വൈ ആർ ത്രോൺ ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ, വൺ വെർട്ടിക്കലി അപ്വേർഡ് ആൻഡ് അതർ വെർട്ടിക്കലി ഡൗൺവേർഡ് വിത്ത് ദ സെയിം സ്പീഡ്. ഇഫ് ടൈം ടേക്കൺ ബൈ ദം ടു റീച്ച് ദ ഗ്രൗണ്ട് ഇൻ 6 സെക്കൻഡ്സ് ആൻഡ് 2 സെക്കൻഡ്സ് റെസ്പെക്റ്റീവ്ലി, ദെൻ ദ ഹൈറ്റ് ഓഫ് ദ ടവർ ആൻഡ് ഇനിഷ്യൽ സ്പീഡ് ഓഫ് ദ ഈച്ച് ബാൾ. ഇതാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അതായത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, അതായത് ഒരു ബിൽഡിംഗ് ഉണ്ട്, ആ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് നമുക്ക് അറിയില്ല, ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. ആ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബോളിനെ ഒരു പർട്ടിക്കുലർ വെലോസിറ്റിക്ക് മുകളിലേക്ക് എറിയുന്നു, അതേ വെലോസിറ്റിയിൽ നമ്മൾ അതിനെ താഴേക്ക് എറിയുന്നു. ഈ താഴേക്ക് എറിയുന്ന ബോൾ താഴെ, അതായത് ഗ്രൗണ്ടിൽ എത്താനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് 2 സെക്കൻഡാണ്. മുകളിലേക്ക് എറിയുന്ന ബോൾ മുകളിൽ പോയി തിരിച്ച് താഴെ എത്താനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് 6 സെക്കൻഡാണ്. ഞാനതൊന്ന് പിക്ചറൈസ് ചെയ്യാം, നോക്കിക്കോളാം. ഇതാണ് ഗ്രൗണ്ട് എന്ന് കരുതുക. ഈ ഗ്രൗണ്ടിൻ്റെ മുകളിലായിട്ട് ഇങ്ങനൊരു ബിൽഡിംഗ് എന്ന് കരുതുക. ഈ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് നമുക്ക് അറിയില്ല, ഞാൻ അതിനെ എച്ച് എന്ന് എടുക്കുന്നു. ഓക്കെ, ദെൻ ഇവിടുന്ന് ഒന്നാമത്തെ കേസ്, ഇവിടുന്ന് ഒരു ബോൾ ത്രോൺ ചെയ്യുകയാണ്, ഈ ബോൾ ത്രോൺ ചെയ്യുന്നു, തിരിച്ച് താഴെ എത്തുന്നു. ഇതിനെടുക്കുന്ന സമയമാണ് എത്ര തന്നിരിക്കുന്നത്, 6 സെക്കൻഡ് തന്നിരിക്കുന്നത്. ഇവിടുന്ന് എറിയുന്ന വെലോസിറ്റി യു ആണെന്ന് കരുതുക. ദെൻ നമ്മൾ അടുത്ത ബോളിൻ്റെ കേസിലേക്ക് പോവാം. അടുത്ത ബോൾ എന്ന് പറയുന്നത് ഇവിടുന്ന് നേരെ താഴേക്ക് ഡ്രോപ്പ് ചെയ്യുകയാണ്, ഇത് ട്രാവൽ ചെയ്ത് താഴെ എത്താൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 2 സെക്കൻഡാണ്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തി. ഇനിയും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇവിടുന്നാണ് പ്രൊജക്റ്റ് ചെയ്ത് തുടങ്ങുന്നത്, മുകളിലേക്ക് എറിയുന്ന ബോൾ, ഈ ബോൾ ഇവിടുന്ന് മുകളിൽ പോയി തിരിച്ചിതാ ഇവിടെ എത്തണം, ദെൻ ഇവിടുന്ന് താഴെ വരണം. ഉറപ്പായിട്ടും ഇവിടുന്ന് താഴെ പോകാൻ എടുക്കുന്ന സമയം നമ്മൾ നേരത്തെ പറഞ്ഞ എത്ര തന്നായിരിക്കും, 2 സെക്കൻഡ് തന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് മുകളിൽ പോയി തിരിച്ച് ഇവിടെ എത്താൻ എടുക്കുന്ന സമയം എത്ര ആയിരിക്കും, 4 സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ബോൾ ഇവിടെ എത്തുന്ന സെക്കൻഡ് എത്ര ആയിരിക്കും, 2 സെക്കൻഡിലായിരിക്കും. അതായത് ഇവിടെ എത്താൻ എടുക്കുന്ന സമയം, അതായത് ഇവിടുന്ന് എറിയുന്ന ബോൾ ഇവിടെ എത്താൻ എടുക്കുന്ന സമയം 2 സെക്കൻഡായിരിക്കും. മാക്സിമം ഹൈറ്റിലെ വെലോസിറ്റി എത്രയായിരിക്കും, 0 ആയിരിക്കും നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് കണ്ടുപിടിക്കാൻ പറ്റും, യു കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. കാരണം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാനൊന്ന് എഴുതാം. അറിയാവുന്ന കാര്യങ്ങൾ യു ആണ് നമുക്ക് കണ്ടുപിടിക്കാനോട്ടുള്ളത്, അതുപോലെ വി എന്ന് പറയുന്നത് 0 ആണ്, ടി എന്ന് പറയുന്നത് 2 ആണ്, എ എന്ന് പറയുന്നത് −10 ആണ്. അറിയാലോ, ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൽ നിന്ന് വി 0 ആണ്, ഇസ് ഈക്വൽ ടു യു −10 × 2, വിച്ച് ഇംപ്ലൈസ് യു ഇസ് ഈക്വൽ ടു 20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇതാ ഈ എറിയുന്ന വെലോസിറ്റി നമുക്ക് കിട്ടിയ, അല്ലെ, ത്രോൺ ചെയ്യുന്ന വെലോസിറ്റി കിട്ടിയ എത്രയാണ്, 20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ 20 മീറ്റർ പെർ സെക്കൻഡ് വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതും കളയാം, ഇതും കളയാം. ഓക്കെ, ഇനി ഈ 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എന്തായാലും എന്ത് കണ്ടുപിടിച്ചേ പറ്റൂ, ഹൈറ്റ് കണ്ടുപിടിച്ച് പറ്റൂ. ഇപ്പോൾ ഹൈറ്റ് ഇല്ല, 20 മീറ്റർ പെർ സെക്കൻഡുള്ള ഒരെണ്ണേ ഉള്ളായിരുന്നെങ്കിൽ ഓക്കെ, നമുക്ക് അവിടെ കൊണ്ട് നിർത്തായിരുന്നു. ഇവിടെ 2 എണ്ണമുള്ളത് ബാക്കിയുള്ളത് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് ഇതാ ഈ മോഷൻ തന്നെ നോക്കാം. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ സെയിം മോഷൻ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്യുന്നു.
same motion ല് ദാ ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഇനിഷ്യൽ പോയിന്റ് അതുപോലെ ഇതാണ് ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇനിഷ്യൽ പോയിന്റ് ഇത് ഫൈനൽ പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞു ഇനിഷ്യൽ പോയിന്റ് മുകളിലും ഫൈനൽ പോയിന്റ് താഴെയും അപ്പോൾ ഡൗൺവേർഡ് മോഷൻ ആണ് ഡൗൺവേർഡ് മോഷനിൽ എസ് നെഗറ്റീവ് ആണ് അപ്പോൾ നമുക്ക് അവിടുത്തെ ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗിനെ എത്ര ആയിട്ട് എടുക്കാം എസ് ഈസ് ഈക്വൽ ടു മൈനസ് എച്ച് എന്ന് എടുക്കാം യു എന്ന് പറയുന്നത് 20 ആണ് ടൈം ടി എന്ന് പറയുന്നത് 6 സെക്കൻഡ് ആണ് അങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ് എസ്സിന് പകരം മൈനസ് എച്ച് യുവിന് പകരം നമുക്ക് എത്ര കൊടുക്കാം 20 × 6 ഓക്കെ പ്ലസ് 1/2 × 10 × t² എന്ന് പറയുമ്പോൾ 36 സോൾവ് ചെയ്യുമ്പോൾ മൈനസ് എച്ച് ഈസ് ഈക്വൽ ടു 6 എന്ന് പറയുമ്പോൾ 120 മൈനസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 18 ദാറ്റ് ഈസ് 180 that is minus h is equal to 180 appo 180 minus 120 160 alle 80 okay appo minus 60 that is height of nu parayana ethra aayittu kittum 60 meter nu kittum valare simple appo nammada option c aanu answer karena ivide 80 meter aanu appo indra answer endaan option c aanu അപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ആലോചിക്കുക അപ്വേർഡ് മോഷൻ ആണെങ്കിൽ നമ്മൾ ഇപ്പോഴും എന്തായിട്ട് എടുക്കും അപ്വേർഡ് മോഷൻ്റെ കേസിൽ എല്ലാം പോസിറ്റീവായിട്ട് എടുക്കും ആക്സിലറേഷൻ മാത്രം എന്തായിട്ട് എടുക്കും നെഗറ്റീവായിട്ട് എടുക്കും ഡൗൺവേർഡ് മോഷൻ്റെ കേസിൽ ആക്സിലറേഷൻ നെഗറ്റീവ് ആണ് വെലോസിറ്റി നെഗറ്റീവ് ആണ് ഡിസ്പ്ലേസ്മെൻ്റ് എന്താണ് നെഗറ്റീവ് ആണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ പാർട്ടിക്കിൾ ഇനിഷ്യലി അറ്റ് റസ്റ്റ് സ്റ്റാർട്ട് മൂവിംഗ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ വിത്ത് ആൻ ആക്സിലറേഷൻ എ ഇസ് ഈക്വൽ ടു 60 + 4 m/s² ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ഇറ്റ് ഇൻ 3 സെക്കൻഡ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചെറിയൊരു വ്യത്യാസമുണ്ട് നമ്മൾ നേരത്തെ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആലോചിച്ച് നോക്കുക നമ്മൾ പറയുകയാണ് എക്സ് ഇസ് ഈക്വൽ ടു 5t³ + 3t² എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ തരാണ് എക്സ് നമുക്ക് എക്സ് വരുന്നു ഇതിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി ദാറ്റ് ഈസ് dx/dt ആണ് ഇതിൻ്റെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം dv/dt ആണ് നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട് നമ്മൾ ഓൾറെഡി പ്രോബ്ലം ചെയ്തതുമാണ് ഇവിടെ നേരെ തിരിച്ചാണ് തന്നിരിക്കുന്നത് ആക്സിലറേഷൻ തന്നിരിക്കുന്നു ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കണം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം എന്ത് ചെയ്താൽ മതി ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി നമുക്ക് ആ ക്വസ്റ്റിലേക്ക് വരാൻ നോക്കിക്കോളാം ഇവിടെ നമുക്ക് എയുടെ വാല്യൂ തന്നിട്ടുണ്ട് എയുടെ വാല്യൂ നമുക്ക് തന്നിരിക്കുന്നത് എ ഇസ് ഈക്വൽ ടു 60 + 4 എന്നാണ് 60 + 4 നമുക്കറിയാവുന്ന കാര്യമുണ്ട് എ എന്ന് പറഞ്ഞാൽ dv/dt ആണ് അപ്പോൾ dv/dt ആണ് 60 + 4 എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ dv ഇസ് ഈക്വൽ ടു 60 + 4 × dt ആണ് ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇൻ്റഗ്രേറ്റ് ചെയ്യാം ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇത് വി ആകും 60 ഇൻ്റഗ്രേഷൻ തരണം 60 ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ 6 അതുപോലെ എഴുതുന്നു ടിയുടെ ഇൻ്റഗ്രല് t² / 2 ആണ് + 4t ദാറ്റ് ഈസ് വി നമുക്ക് കിട്ടിയിരിക്കുന്നത് 3t² + 4t എന്ന് കിട്ടി പോരാ നമുക്ക് ആക്സിലറേഷൻ വേണം ബിക്ക് പകരം നമുക്ക് എന്തെന്ന് എഴുതാം ഇത് വെലോസിറ്റി അല്ലേ വെലോസിറ്റി ഇസ് ഈക്വൽ ടു 3t² + 4t അടുത്ത നമുക്ക് വേണ്ടത് ഡിസ്റ്റൻസ് ആണ് വെലോസിറ്റി നമുക്ക് എന്ന് എഴുതാം dx/dt എന്ന് എഴുതാം അപ്പോൾ dx/dt ഇസ് ഈക്വൽ ടു ആണ് നമുക്ക് എത്ര എന്നിരിക്കുന്നത് 3t² + 4t എന്ന് ഇട്ടിരിക്കുന്നത് അപ്പോൾ വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന കേസ് ആലോചിച്ചാൽ മതി അപ്പോൾ dx ഇസ് ഈക്വൽ ടു 3t² + 4t × dt എന്ത് ചെയ്യണം ഇൻ്റഗ്രേറ്റ് ചെയ്യണം എക്സ് ഇൻ്റഗ്രൽ എക്സ് ഇസ് ഈക്വൽ ടു 3t² ഇൻ്റഗ്രൽ വേണം 3t² എന്ന് പറയുമ്പോൾ നേരത്തെ പോലെ തന്നെ 3 അതുപോലെ എഴുതുന്നു t² എന്ന് പറയുമ്പോൾ t³/3 + 4 × t² / 2 ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു 3 ക്യാൻസൽ ആവും t³ + 2t² ഇതാണ് നമ്മുടെ എന്ത് പൊസിഷൻ സോറി പൊസിഷൻ മൊത്തം കൊള്ളാമല്ലേ അതായത് എക്സ് ഇസ് ഈക്വൽ ടു t³ + 2t² ഇതാണ് നമ്മുടെ എന്തിൻ്റെ ഇക്വേഷൻ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് ടൈം തന്നിട്ടുണ്ട് t ഇസ് ഈക്വൽ എത്രയാണ് 3 സെക്കൻഡ് അങ്ങനെയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 3³ + 2 × 3² ദാറ്റ് ഈസ് 27 + 3² = 18 അല്ലേ 27 + 18 പറഞ്ഞാൽ എത്രയാണ് 45 അപ്പോൾ നമ്മുടെ ആൻസർ 45 ആണ് ഓപ്ഷൻ സി ആണ് 45 m സിമ്പിളായിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു വലിയ പാടൊന്നുമില്ല നമ്മൾ നേരത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സിൻ്റെ ഇക്വേഷൻ തരുന്നു അതിൽ നിന്ന് വെലോസിറ്റി ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വന്നു ഇവിടെ നേരെ തിരിച്ച് ആക്സിലറേഷൻ തന്നിട്ടുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുക തിരിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോകുക വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ അങ്ങനെയാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അടുത്ത ക്വസ്റ്റ്യൻ എ കാർ മൂവിംഗ് വിത്ത് എ സ്പീഡ് ഓഫ് 40 km/h ക്യാൻ ബി സ്റ്റോപ്ഡ് ബൈ അപ്ലൈയിങ് ബ്രേക്സ് ആഫ്റ്റർ അറ്റ്ലീസ്റ്റ് 2 m ഇഫ് ദി സെയിം കാർ ഈസ് മൂവിംഗ് വിത്ത് എ സ്പീഡ് ഓഫ് 80 km/h വാട്ട് ഈസ് ദ മിനിമം സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്നാണ് ക്വസ്റ്റ്യൻ അതായത് ഒരു കാറ് 40 km/h പൊയ്ക്കൊണ്ടിരിക്കണം അതിനകത്ത് ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് എത്ര മീറ്ററുകൂടെ ട്രാവൽ ചെയ്തിട്ട് നിൽക്കത്തുള്ളൂ 2 m ട്രാവൽ ചെയ്തേ നിൽക്കത്തുള്ളൂ
അതേ കാർ തന്നെ 80 കിലോമീറ്ററിലാണ് പോകുന്നതെങ്കിൽ സെയിം ബ്രേക്ക് അപ്ലൈ ചെയ്താൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് കേസിലും ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമുക്ക് രണ്ട് കേസ് ആയിട്ട് തന്നെ ഇവിടെ കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് കേസിൽ യു വൺ അതായത് ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 40 കിലോമീറ്റർ പെർ ഹവർ ആണ്. ഞാൻ 40 എടുക്കുന്നു. അതുപോലെ അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എസ് വൺ എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. അവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എ ആണ്, റിട്ടാർഡേഷൻ ആണ്, അതുകൊണ്ട് അത് മൈനസ് എ ഞാൻ എടുക്കുന്നു. രണ്ടാമത്തെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് കേസിലേക്ക് വരുമ്പോൾ അവിടെ യു ടു എന്ന് പറയുന്നത് 80 കിലോമീറ്റർ പെർ ഹവർ ആണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എസ് ടു ആണ്, ആക്സിലറേഷൻ എന്ന് പറയുന്നത് എത്ര എന്നാണ്, നെഗറ്റീവ് ഏതാണ്. ഇവിടുത്തെ നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാം. ഇവിടുത്തെ കേസിൽ വി 0 ആണ്, കാരണം സ്റ്റോപ്പ് ചെയ്യണം. ഇവിടുത്തെ കേസിലും വി എത്ര ആണ്, 0 ആണ്. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മുടെ ഇക്വേഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2a's. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. വി 0 ആണ്, മൈനസ് ഞാൻ യു വൺ എന്ന് കൊടുക്കുന്നു. യു വൺ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 × − a s1. ഇവിടുത്തെ കേസിലും അതുപോലെ തന്നെ വരും. അതായത് നമുക്ക് ഇക്വേഷൻ കിട്ടിയിരിക്കുന്നത് ഇങ്ങനെയാണ്, മൈനസ് യു വൺ സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് 2a s1 ഓർ യു വൺ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2a s1. നമുക്ക് ഒന്നാമത്തെ കേസ് കിട്ടിയ ഇക്വേഷൻ ഇങ്ങനെയാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാണ് ഇത്രയും പറയുന്നത്. ഇത്രയും ഓർക്കേണ്ട കാര്യമില്ല, ഞാൻ പറഞ്ഞുതരാം പിന്നീട്. ഇവിടുത്തെ കേസിൽ നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ 0 = v² − u² − v² − u² = 2a ആണ്, മൈനസ് 2a s2. സോൾവ് ചെയ്തെടുക്കുമ്പോൾ u² = 2a s2 എന്ന് കിട്ടും. ഈ രണ്ട് ഇക്വേഷൻസ് നമ്മളൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. അതായത് u² / u² = 2a s1 / 2a s2. ഇനി എളുപ്പമാണ്, 2a യും എന്ത് ചെയ്യാം, നമുക്ക് ക്യാൻസൽ ചെയ്തതല്ലേ. ഓക്കെ, ദെൻ യു വണ്ണിൻ്റെ വാല്യൂ നമുക്കറിയാം 40 ആണെന്ന്. അപ്പോൾ 40 × 40 / u² 80 ആണ്. അപ്പോൾ 80 × 80 = എസ് വണ്ണിൻ്റെ വാല്യൂ നമുക്കറിയാം എത്ര ആണ്, 2 മീറ്റർ ആണ്. എസ് ടു ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 4 ക്യാൻസൽ ചെയ്യാം, 4 ഉം 8 ഉം കൂടെ ക്യാൻസൽ ചെയ്യാം, 2 വരും. 4 ഉം 8 ഉം കൂടെ ക്യാൻസൽ ചെയ്യാം, 2 വരും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എസ് ടു ഇസ് ഈക്വൽ ടു എത്ര എന്ന് കിട്ടും, 8 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ, ആ ഒരു കോൺസെപ്റ്റ് കിട്ടിയാൽ മാത്രം മതി. അതായത് ഇവിടെ ഓർത്ത് വെക്കേണ്ട കാര്യം, ആക്സിലറേഷൻ സെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ന് പറയാം, എസ് പ്രപ്പോർഷണൽ ടു യു സ്ക്വയർ എന്ന് പറയാം. ഇത് ഓർത്ത് വെച്ചിരുന്നാൽ മതി. എസ് പ്രപ്പോർഷണൽ ടു യു സ്ക്വയർ. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കേസാണ് പറയുന്നത്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൻ്റെ കേസിൽ എസ് പ്രപ്പോർഷണൽ ടു യു സ്ക്വയർ ആയിരിക്കും. ആക്സിലറേഷൻ എന്താണെങ്കിൽ സെയിം ആണെങ്കിൽ, അഥവാ റിട്ടാർഡേഷൻ സെയിം ആണെങ്കിൽ, ആ ഒരു കോൺസെപ്റ്റ് വെച്ച് ചെയ്യാം. ഞാനെങ്കിലും കംപ്ലീറ്റ് ഐഡിയ പറഞ്ഞത് മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എ കാർ ആക്സിലറേറ്റ് ഫ്രം റെസ്റ്റ് അറ്റ് എ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ 6 m/s² ഫോർ സം ടൈം, ആഫ്റ്റർ വിച്ച് ഇറ്റ് ഡീസിലറേറ്റ് അറ്റ് എ കോൺസ്റ്റന്റ് റിട്ടാർഡേഷൻ 3 m/s² ആൻഡ് കംസ് ടു റെസ്റ്റ്. If the total time elapsed is 20 seconds, then the maximum velocity acquired by the car is. Question കാണുമ്പോൾ വളരെ ഇതായിട്ട് തോന്നും. അതായത് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, ഒരു കാർ എന്ത് ചെയ്യുന്നു, 6 m/s ആക്സിലറേഷനിൽ എന്ത് ചെയ്യുന്നു, ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദെൻ ഒരു ടി വൺ സമയം ട്രാവൽ ചെയ്തെന്ന് കരുതുക. അതിനുശേഷം എന്ത് ചെയ്തു, ബ്രേക്ക് അപ്ലൈ ചെയ്തു. ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, തിരിച്ച് ഡീസിലറേറ്റ് ചെയ്യുന്നു. ഡീസിലറേറ്റ് ചെയ്യുന്ന വെച്ചാൽ 3 m/s² ഡീസിലറേറ്റ് ചെയ്ത് എങ്ങോട്ടേക്ക് വരുവാണ്, റെസ്റ്റിലേക്ക് വരുവാണ്. അങ്ങനെയാണെങ്കിൽ ആ മോഷന് മൊത്തം എടുത്ത സമയം 20 സെക്കൻഡ് ആണെങ്കിൽ അവിടുത്തെ മാക്സിമം വെലോസിറ്റി എത്ര വരെ അക്യൂർ ചെയ്തിട്ടുണ്ടായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിന് നമ്മൾ പറയുന്ന പേര് ആൽഫാ ബീറ്റ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ടൈപ്പ് ക്വസ്റ്റ്യൻ, അതായത് ഇവിടെ ഇപ്പോൾ മാക്സിമം വെലോസിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്, മറ്റ് പല ക്വസ്റ്റ്യനുകളും ഇതിനകത്ത് നിന്ന് വരാറുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ടൈപ്പിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, അതായത് ആൽഫാ ബീറ്റ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. എ പാർട്ടിക്കുലർ ആക്സിലറേറ്റ് ഫ്രം റെസ്റ്റ് ഫോർ എ ടൈം T1 അറ്റ് എ കോൺസ്റ്റന്റ് റേറ്റ് ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഒബ്ജക്റ്റ് 0-ൽ നിന്ന് ട്രാവൽ ചെയ്യാണ്, റെസ്റ്റിൽ നിന്ന് ട്രാവൽ ചെയ്യാണ്, അതായത് u = 0 ആണ്, അത് ആക്സിലറേറ്റ് ചെയ്ത് പോവുകയാണ്. ഇത് ഇവിടം വരെ വന്നു, സോറി ചരിഞ്ഞു, കുഴപ്പമില്ല. ഇവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ആൽഫയാണ്, അതിനെടുക്കുന്ന ടൈം എത്രയാണ്, T1. ദെൻ ഇവിടുന്ന് അത് ഡീസിലറേറ്റ് ചെയ്ത് റെസ്റ്റിലേക്ക് വരുന്നു, v = 0. അപ്പോൾ ഇതിനിടയിൽ ഇവിടെ ആയിരിക്കും അതിന് മാക്സിമം വെലോസിറ്റി എത്തുക, വി മാക്സ്. ഇതിൻ്റെ ഇടയിൽ അത് ട്രാവൽ ചെയ്യുന്ന റിട്ടാർഡേഷൻ ബീറ്റ ആണ്, എടുക്കുന്ന സമയം T2 ആണ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കാൻ പറ്റും. വി മാക്സിൻ്റെ ഇക്വേഷൻ കാണാതെ പഠിച്ചു വെച്ചിരിക്കാൻ പറ്റുമെങ്കിൽ കാണാതെ പഠിച്ചു വെച്ചിരിക്കുക. വി മാക്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ ആൽഫ T1 അല്ലെങ്കിൽ ബീറ്റ T2. ഒന്നുകിൽ എന്നെടുക്കാം ആൽഫ T1 എന്നെടുക്കാം, അല്ലെങ്കിൽ എന്നെടുക്കാം ബീറ്റ T2 എന്നെടുക്കാം. രണ്ട് ഇക്വേഷനും നമുക്ക് എന്തായാലും എടുക്കാം, മാക്സിമം വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ മാക്സിമം വെലോസിറ്റി കണ്ടുപിടിക്കാൻ മറ്റൊരു ഇക്വേഷൻ ഉണ്ട്, അതിലേക്ക് വരാം. അതിന് മുമ്പിട്ട് ഇവിടുത്തെ എഫക്റ്റീവ് ആക്സിലറേഷൻ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൽഫ ബീറ്റ / ആൽഫ + ബീറ്റ ആണ്.
എഫക്റ്റീവ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? ആൽഫ ബീറ്റ പ്ലസ് ആൽഫ ബീറ്റ ഡിവൈഡഡ് ബൈ ആൽഫ പ്ലസ് ബീറ്റ. അതുപോലെ ഇവിടുത്തെ മാക്സിമം വെലോസിറ്റിയുടെ മറ്റൊരു ഇക്വേഷൻ ആണ് എഫക്റ്റീവ് ആക്സിലറേഷൻ ഇൻറ്റു ടോട്ടൽ ടൈം. ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കേസിൽ ടി ഇസ് ഈക്വൽ ടു ടി വൺ പ്ലസ് ടി ടു. ഓക്കെ, എഫക്റ്റീവ് ടൈം. അതുപോലെ ആവറേജ് ആക്സിലറേഷൻ എന്ന് വെച്ചാൽ വി മാക്സ് ഡിവൈഡഡ് ബൈ ടു, മാക്സിമം വെലോസിറ്റിയുടെ പകുതി ആയിരിക്കും എന്ത് ആവറേജ് ആക്സിലറേഷൻ. ഇനി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? ഹാഫ് ആക്സിലറേഷൻ എഫക്റ്റീവ് ടി സ്ക്വയർ എന്നാണ്. അപ്പോൾ ഈ അഞ്ച് ഇക്വേഷൻസ് ഓർത്തിരിക്കുക, ഇതുമായി ബന്ധപ്പെട്ട് ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ആൽഫയുടെ വാല്യൂ, ഇത് ആക്സിലറേറ്റ് ചെയ്യുന്ന വാല്യൂ തന്നിട്ടുണ്ട്. ആൽഫ ഇസ് ഈക്വൽ ടു സിക്സ് ആണ്, ബീറ്റ ഇസ് ഈക്വൽ ടു എത്ര ആണ്? ത്രീ ആണ്. ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 20 ആണ്. എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? മാക്സിമം വെലോസിറ്റി ആണ്. വി മാക്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. വി മാക്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ ആൽഫ ടി വൺ, ആൽഫ ടി വൺ എന്ന് പറയുന്നതിനകത്ത് ടി വൺ നമുക്കറിയില്ല, അതായത് ആൽഫ എന്ന് പറയുന്ന ആക്സിലറേഷനിൽ എത്ര നേരം പോകുന്നു നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് പകരം നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഇക്വേഷൻ ആക്സിലറേഷൻ എഫക്റ്റീവ് ഇൻറ്റു ടോട്ടൽ ടൈം ആണ്. ഈ ആക്സിലറേഷൻ എഫക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം, ആൽഫ ബീറ്റ ഡിവൈഡഡ് ബൈ ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു ടി ആണ്. ദാറ്റ് ഈക്വൽ ടു, ഇവിടെ കേസിൽ ആൽഫ എന്ന് പറയുന്നത് സിക്സ് ആണ്, ഇൻറ്റു ത്രീ ഡിവൈഡഡ് ബൈ സിക്സ് പ്ലസ് ത്രീ ഇൻറ്റു ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 20 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 18 ഡിവൈഡഡ് ബൈ നയൻ ഇൻറ്റു 20, 18 ബൈ നയൻ 2 ആണ്, ദാറ്റ് ഈസ് 40 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമ്മുടെ ആൻസർ 40 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. അപ്പോൾ ഇതാണ് ആൽഫ ബീറ്റ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഞാൻ ആ സ്ക്രീൻ ഒന്നുകൂടെ കാണിക്കാം. ഈ ഇക്വേഷൻസ് ഓർത്ത് വെച്ചിരിക്കുക, അതായത് ആൽഫ ബീറ്റ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഒരു ഒബ്ജക്റ്റ് ഒരു ടി വൺ സമയം ആൽഫ വെലോസിറ്റി ആൽഫ ആക്സിലറേഷനോടുകൂടി സഞ്ചരിക്കുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു, ടി ടു സമയം ബീറ്റ ആക്സിലറേഷനോടുകൂടി അല്ലെങ്കിൽ ഡീസലറേഷനോടുകൂടി സഞ്ചരിച്ച് എവിടേക്ക് വരികയാണ്, റെസ്റ്റിലേക്ക് വരികയാണ്. അങ്ങനെ ആണെങ്കിൽ മാക്സിമം വെലോസിറ്റിയുടെ ഇക്വേഷൻ രണ്ട് ഇക്വേഷൻസ്, ഒന്നുകിൽ ആൽഫ ടി വൺ അല്ലെങ്കിൽ ബീറ്റ ടി ടു, അതും അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ ഉണ്ട് വി മാക്സ് ഇസ് ഈക്വൽ ടു ആക്സിലറേഷൻ എഫക്റ്റീവ് ഇൻറ്റു ടോട്ടൽ ടൈം. അതിനകത്ത് ആക്സിലറേഷൻ എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ആൽഫ ബീറ്റ ഡിവൈഡഡ് ബൈ ബീറ്റ, സോറി ആൽഫ ബീറ്റ ഡിവൈഡഡ് ബൈ ആൽഫ പ്ലസ് ബീറ്റ ആണ്. ഇനി ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ വി മാക്സ് ബൈ ടു എടുക്കുക. ഇനി അതുപോലെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഹാഫ് ഇൻറ്റു ആക്സിലറേഷൻ എഫക്റ്റീവ് ഇൻറ്റു ടി സ്ക്വയർ ചെയ്യുക, ടോട്ടൽ ടൈമിൻ്റെ സ്ക്വയർ ചെയ്യുക. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്ന് ഓർത്തുവെച്ചിരിക്കാം. നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റിനെ കുറിച്ച് പറയാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് ഈ ഒരു പ്രോബ്ലത്തിലൂടെ ഞാനത് പറഞ്ഞത്. അങ്ങനെയാണ് നമ്മുടെ 10-ാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ടു ട്രെയിൻസ് ഈച്ച് ട്രാവലിംഗ് വിത്ത് എ സ്പീഡ് ഓഫ് 37.5 കിലോമീറ്റർ പെർ അവർ ആർ അപ്രോച്ചിങ് ഈച്ച് അതർ ഓൺ ദി സെയിം സ്ട്രെയിറ്റ് ട്രാക്ക്. എ ബേർഡ് ദാറ്റ് ക്യാൻ ഫ്ലൈ അറ്റ് 60 കിലോമീറ്റർ പെർ അവർ ഫ്ലൈസ് ഓഫ് ഫ്രം വൺ ട്രെയിൻ വെൻ ദ ആർ 90 കിലോമീറ്റർ എപ്പാർട്ട് and heads directly for the other train. On reaching the other, it flies back to first and so forth. The total distance traveled by the bird എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, അതായത് ഇവിടെ ഒരു ട്രെയിൻ ഉണ്ട്. ഓക്കെ, എ ടു ട്രെയിൻസ് ഇച്ച് ട്രാവലിംഗ് വിത്ത് എ സ്പീഡ് ഓഫ് 37.5 കിലോമീറ്റർ പെർ അവർ ആർ അപ്രോച്ചിങ് ഈച്ചർ ഓൺ ദി സെയിം സ്ട്രെയിറ്റ് ട്രാക്ക്. ഒരേ സ്ട്രെയിറ്റ് ട്രാക്കിൽ പരസ്പരം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരെ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട്, ഇവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ ഒരു ട്രെയിൻ ഉണ്ട്. ഓക്കെ, ഈ ട്രെയിൻ ഇങ്ങോട്ടേക്ക് വരുന്ന സ്പീഡ് എന്ന് പറയുന്നത് 37.5, ഈ ട്രെയിൻ ഇങ്ങോട്ടേക്ക് വരുന്ന സ്പീഡ് എന്ന് പറയുന്നതും 37.5. ഞാൻ ചെയ്യാൻ എളുപ്പത്തിന് ഇത് എ എന്ന് പറയുന്ന ട്രെയിൻ എടുക്കുന്നു, ഇതെന്തെന്ന് എടുക്കുന്നു, ബി എന്ന് പറയുന്ന ട്രെയിൻ ആയിട്ട് എടുക്കുന്നു. ഇനി ഈ രണ്ട് ട്രെയിനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 90 കിലോമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 90 കിലോമീറ്റർ. ഈ ഒരു സിറ്റുവേഷനിൽ ദാ ഒന്നാമത്തെ ട്രെയിനിൽ ഇവിടെ ഇരിക്കുന്ന ഒരു ബേർഡ്, ഓക്കെ, അതായത് ഒന്നാമത്തെ ട്രെയിനിലിരിക്കുന്ന ഒരു ബേർഡ് പക്ഷി എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് പറന്ന് ഇങ്ങോട്ടേക്ക് വരും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അത് തിരിച്ചെന്ത് ചെയ്യും, തിരിച്ച് വീണ്ടും പറന്ന് ഇങ്ങോട്ടേക്ക് വരും. വീണ്ടും ഇത് തിരിച്ചെന്ത് ചെയ്യും, പറന്ന് അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ ഈ ടൈമിൽ ട്രെയിൻ ഇങ്ങനെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പക്ഷി അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കൊണ്ടേയിരിക്കും. പോയി 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 അവസാനം ട്രെയിൻ ഒരുമിച്ച് എത്തുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഈ ട്രെയിൻ അടുത്ത് വരാനെടുക്കുന്ന സമയം എത്രയാണെന്നാണ് നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. ഇനി ആ ബേർഡിൻ്റെ സ്പീഡ് പറഞ്ഞിട്ടുണ്ട്, 60 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ദൂരം ട്രാവൽ ചെയ്യുമെന്ന് അറിയണം. നോക്കുക, ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ചിന്തിക്കുമ്പോൾ മനസ്സ് വിചാരിക്കും നമ്മുടെ ഏത് പോയിന്റിൽ നിന്നും എ എന്ന് പറയുന്ന ഈ ട്രെയിനിൽ നിന്ന് ഒരു ഇവിടുന്ന് ട്രാവൽ ചെയ്ത് ഇവിടെ വരുമ്പോൾ 90 കിലോമീറ്റർ എന്ന് വരും. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ആ ടൈമിൽ നമ്മുടെ ട്രെയിൻ എന്ത് ചെയ്താണ്, അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറയുന്ന പോലെ ഏതെങ്കിലും ഒന്നിനെ റെസ്റ്റ് ആക്കണം. അപ്പോൾ ഞാൻ ഈ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ബി എന്ത് ചെയ്യാൻ പോവാണ്, റെസ്റ്റിലാക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി കാൽക്കുലേറ്റ് ചെയ്യണം.
അപ്പോൾ നമുക്കറിയാം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ ഇത് പ്ലസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതെന്തായിട്ട് എടുക്കണം? നെഗറ്റീവ് ആയിട്ട് എടുക്കണം. അപ്പോൾ വി എ മൈനസ് വി ബി ആണ്. ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതായിട്ട് ഞാൻ പറയുന്നില്ല, കഴിഞ്ഞ വീഡിയോ നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തതാണ്. പ്ലസ് 37.5 എന്ന് വരും അല്ലേ. ദറ്റ് ഈസ് ഈക്വൽ ടു 37.5 പ്ലസ് 37.5 എത്ര കിട്ടും? 37 പ്ലസ് 37 എന്ന് പറയുമ്പോഴത്തേനും 60, 74, 75 അല്ലേ. 75 കിലോമീറ്റർ പെർ അവർ. 75 കിലോമീറ്റർ പെർ അവർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു ബി അപ്പോൾ എത്ര ആയിരിക്കും? 0 ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്തു? സ്റ്റോപ്പായി. അപ്പോൾ സിമ്പിളായിട്ട് ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ മാറി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബി റെസ്റ്റ് ഇരിക്കുകയാണ്. ബിയും എയും തമ്മിലുള്ള അകലം എത്രയാണ്? 90 കിലോമീറ്റർ ആവും. ബി റെസ്റ്റിലാണ്, ബിയും എയും തമ്മിലുള്ള അകലം എത്രയാണ്? 90 കിലോമീറ്റർ ആണ്. എ പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്പീഡ് 75 കിലോമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 75 കിലോമീറ്ററിൽ പോകുന്ന എ ബിയുടെ അടുത്തെത്താൻ എടുക്കുന്ന ടൈം എത്ര ആയിരിക്കും നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് സിറ്റുവേഷൻ അറിയാം, സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അങ്ങനെയാണെങ്കിൽ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. അപ്പോൾ 90 ഡിവൈഡഡ് ബൈ എത്ര എന്ന് കിട്ടും? 75 എന്ന് കിട്ടും അല്ലേ. 900 ബൈ 75 ക്യാൻസൽ ചെയ്യാം. 90 ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോഴത്തേന് 18 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 75 ചെയ്യുമ്പോഴത്തേന് 15 എന്ന് കിട്ടും. ക്യാൻസൽ ചെയ്ത് ചെയ്യുമ്പോഴത്തേന് വീണ്ടും 3 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 6 ബൈ 5 ഓക്കെ. അപ്പോൾ നമുക്ക് ടൈം കിട്ടിയ എത്രയാണ്? 6 ബൈ 5. അതായത് ബേർഡിന് മൊത്തം ഫ്ലൈ ചെയ്യാൻ കിട്ടുന്ന സമയം എന്ന് പറയുന്നത് എത്രയാണ്? 6 ബൈ 5 സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് എസ് ഇസ് ഈക്വൽ ടു ബേർഡിൻ്റെ സ്പീഡ്. ബേർഡിൻ്റെ സ്പീഡ് എത്രയാണ്? 60 കിലോമീറ്റർ പെർ അവർ ആണ്. ഇൻ ടു 6 ബൈ 5 ഓക്കെ. ദറ്റ് മീൻസ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 12 ഇൻറ്റു 6 72 കിലോമീറ്റർ ആണ് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ക്വസ്റ്റ്യൻ കണ്ട് ഞെട്ടെടുത്ത് അവിടെ പറഞ്ഞു റിലേറ്റീവ് വെലോസിറ്റിയുടെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞൊരു കോൺസെപ്റ്റ് ആലോചിക്കുക. ഇപ്പോൾ എയും ബിയും ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ബിയുടെ വെലോസിറ്റി എന്ന് പറയുന്നത് എത്ര ആയിട്ട് മാറും? 0 ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത ദിവസത്തിലേക്ക് പോകാം. എ ട്രെയിൻ ഈസ് മൂവിംഗ് അറ്റ് എ കോൺസ്റ്റന്റ് സ്പീഡ് വി. വെൻ ഇറ്റ്സ് ഡ്രൈവർ ഒബ്സർവ്സ് അനദർ ട്രെയിൻ ഇൻ ഫ്രണ്ട് ഓഫ് ഹിം ഓൺ ദി സെയിം ട്രാക്ക് ആൻഡ് മൂവിംഗ് ഇൻ ദി സെയിം ഡയറക്ഷൻ വിത്ത് എ കോൺസ്റ്റന്റ് സ്പീഡ് വി. ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ട്രെയിൻസ് ബി എക്സ്, ദൻ വാട്ട് ഷുഡ് ബി ദ മിനിമം റിട്ടാർഡേഷൻ ഓഫ് ദ ട്രെയിൻ സോ ആസ് ടു അവോയ്ഡ് കൊളീഷൻ. കൊളീഷൻ അവോയ്ഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മിനിമം റിട്ടാർഡേഷൻ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അതായത് എ ട്രെയിൻ ഈസ് മൂവിംഗ് അറ്റ് എ കോൺസ്റ്റന്റ് സ്പീഡ് വി. ഒരു ട്രെയിൻ എന്ത് ചെയ്യുന്നു? വി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് സ്പീഡ് മൂവിയാണ്. വെൻ ഇറ്റ്സ് ഡ്രൈവർ ഒബ്സർവ്സ് അനദർ ട്രെയിൻ ഇൻ ഫ്രണ്ട് ഓഫ് ഹിം ആൻഡ് ഓൺ ദി സെയിം ട്രാക്ക്. സെയിം ട്രാക്കിൽ ഫ്രണ്ടിലായിട്ട് മൂവിങ് ഇൻ ദി സെയിം ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് വരച്ച് കഴിഞ്ഞാൽ വരയ്ക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. അതായത് ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ട്രെയിൻ എ എന്ന് പറയുന്നത്. ഇത് ട്രാവൽ ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് വി ആണ്. ഇങ്ങോട്ടേക്ക് ഇയാളുടെ ഫ്രണ്ടിലായിട്ട് ഒരു എക്സ് ഡിസ്റ്റൻസ് അകലത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റൊരു ട്രെയിനെ കാണുന്നു, ബി എന്ന് പറയുന്ന ട്രെയിൻ. ഈ ട്രെയിൻ പോകുന്ന വെലോസിറ്റി ആയത് സ്മാൾ ബി ആണ്. അങ്ങനെയാണെങ്കിൽ മിനിമം റിട്ടാർഡേഷൻ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അതായത് നമ്മൾ എടുക്കേണ്ട മിനിമം റിട്ടാർഡേഷൻ, നമുക്ക് ആവശ്യമായിട്ട് വരുന്ന മിനിമം റിട്ടാർഡേഷൻ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇവർ തമ്മിൽ കൊളൈഡ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പരിപാടി, എളുപ്പമുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒന്നിൻ്റെ വെലോസിറ്റി 0 ആക്കണം. അപ്പോൾ എ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ബിയുടെ വെലോസിറ്റി എന്തായിട്ട് മാറ്റുകയാണ്? 0 ആക്കി മാറ്റുകയാണ്. ബിയുടെ വെലോസിറ്റി 0 ആക്കാൻ ഞാൻ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി കണ്ടുപിടിച്ചാൽ രണ്ട് ഒരേ ഡയറക്ഷനിലാണ്. അപ്പോൾ എനിക്ക് വി മൈനസ് സ്മാൾ ബി എന്ന് കിട്ടും. അതുപോലെ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു ബി അപ്പോൾ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അപ്പോൾ ഇത് റെസ്റ്റ് ഇരിക്കുകയാണ്, ഇതെന്ത് ചെയ്താണ്? മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? എക്സ് ആണ്. അപ്പോൾ വി ബ്രേക്ക് അപ്ലൈ ചെയ്തെന്ന് കരുതുക. അതായത് അതിൻ്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എത്രയാണെന്ന് കരുതുക? എ ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വരണം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 AS ആണ്. ഓക്കെ ആണല്ലോ. ഇപ്പം നമ്മുടെ എയുടെ വെലോസിറ്റി, ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. ഇപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മളൊന്ന് മോഡിഫൈ ചെയ്തിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായി. ഇപ്പം ഇങ്ങനെ ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എ. ഓക്കെ, അതിൻ്റെ സ്പീഡ് ഇപ്പോൾ എത്ര ആയിട്ട് മാറി? വി മൈനസ് ബി ആയിട്ട് മാറി. ഇത് ക്യാപിറ്റൽ ബി ആണ് കേട്ടോ. ക്യാപിറ്റൽ ബി മൈനസ് സ്മാൾ ബി ആയിട്ട് മാറി. ഇവിടുന്ന് രണ്ടാമത്തെ ട്രെയിനിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് ആണ്, ഇത് ബി ആണ്. ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ എത്ര ആയിട്ട് മാറി? 0 ആയിട്ട് മാറി. അതായത് റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ചെയ്യുന്നത് എപ്പോഴും എന്തായിരിക്കും? ഒന്നിനെ അങ്ങ് റെസ്റ്റിലാക്കുന്ന ആ ഒരു എഫക്റ്റാണ് റിലേറ്റീവ് വെലോസിറ്റിയിൽ നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ ബിയുടെ റിലേറ്റീവ് ബിക്ക് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള വെലോസിറ്റിയാണ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എയുടെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറയുന്നത് വി മൈനസ് ബി ആയി. അതുപോലെ ബിയുടെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറയുന്നത് എത്ര ആയിട്ട് മാറി? 0 ആയിട്ട് മാറി. ഇപ്പോൾ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് ഇപ്പോൾ എത്ര കിട്ടിയിരിക്കുന്നത്? ഡിസ്റ്റൻസ് എസ് എന്ന് പറയുന്നത് എത്ര ആണ് കിട്ടിയിരിക്കുന്നത്? എക്സ് എന്നാണ് കിട്ടിയിരിക്കുന്നത്.
ഓക്കേ ആണല്ലോ അതുപോലെ ഇത് കൊളിഷൻ ഒഴിവാക്കണമെങ്കിൽ ഈ x ഡിസ്റ്റൻസ് മൂവ് ചെയ്തു കഴിയുമ്പോൾ അതിന്റെ വെലോസിറ്റി എത്രയായിട്ട് മാറണം സീറോ ആയിട്ട് മാറണം അപ്പോൾ ഇതായിരുന്നു അതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇനി എളുപ്പമാണ് v സ്ക്വയർ v എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി എത്രയാണ് സീറോ ആണ് മൈനസ് u എന്ന് പറഞ്ഞാൽ എത്രയാണ് v മൈനസ് v ആണ് അപ്പോൾ v മൈനസ് v യുടെ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 ഇൻടു a ഇൻടു x ആണ് ഇതിന്ന് അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ a ഈസ് ഈക്വൽ ടു A is equal to minus V minus V the whole square divided by 2x on V minus V the whole square divided by 2x. So negative sign kada kandu nandu chal retardation ayidu nandu. Vashya amada kusini jo uchidu nandu minimum retardation nandu jo uchidu nandu. Acceleration jo uchidu nandu nandu. Eda nandu minus V the whole square divided by 2x nandu nandu. Ipidu the case la nandu avishu ula karna retardation nandu. Apo nandu answer V minus negative nandu karna negative nandu kada ipadu rappade nandu avutu retardation avutu. Apo nandu answer V minus V the whole square divided by 2x. V minus V the whole square divided by 2x that is option D ആണ് ആൻസർ ആയിരുന്നത് അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ ബോൾ ബോഡി ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്പ് വിത്ത് എ വെലോസിറ്റി യു ഇറ്റ് പാസസ് ത്രീ പോയിന്റ്സ് എ ബി സി ഇൻ ഇറ്റ്സ് അപ്വേർഡ് ജേർണി വിത്ത് വെലോസിറ്റീസ് യു ബൈ ടു യു ബൈ ത്രീ ആൻഡ് യു ബൈ ഫോർ റെസ്പെക്റ്റീവ്ലി ദ റേഷ്യോ ഓഫ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ പോയിന്റ്സ് എ ആൻഡ് ബി ആൻഡ് ബി ആൻഡ് സി അതായത് എയും ബി യും നമ്മളെ സെപ്പറേഷൻ നോക്കുക ഇതാണ് ഇപ്പോൾ ഞാനിത് കാണിക്കാൻ വേണ്ടി ഒരു ഫിഗർ വരച്ചിരിക്കുന്നതാണ് ഇത് ഗ്രൗണ്ടാണ് അപ്പോൾ ഞാനിത് മൂന്ന് പോയിന്റ്സിൽ എടുക്കുകയാണ് ഇത് എ എന്ന് പറയുന്ന പോയിന്റ് ഇത് ബി എന്ന് പറയുന്ന പോയിന്റ് ഇത് സി എന്ന് പറയുന്ന പോയിന്റ് ഇത് ടോപ്പ് മോസ്റ്റ് പോയിന്റ് എന്നല്ല ഇതിന് മുകളിലേക്കും ഉണ്ട് ഓക്കെ ഇവിടെ ഞാൻ എടുക്കുന്നുള്ളൂ ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ എത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി യു ബൈ ടു ആണ് ബി എന്ന് പറയുന്ന പോയിന്റിലെ വെലോസിറ്റി യു ബൈ ത്രീ ആണ് സി എന്ന് പറയുന്ന പോയിന്റിലെ വെലോസിറ്റി യു ബൈ ഫോർ ആണ് ഇതിൻ്റെ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴുള്ള വെലോസിറ്റി എത്രയുമാണ് യുവുമാണ് ഇനി അപ്പോൾ നമുക്ക് അസ്യൂം ചെയ്യാം ദാ ഈ ഹൈറ്റ് ഇതിനെ ഞാൻ എത്രയായിട്ട് എടുക്കുന്നു എച്ച് വൺ എന്ന് എടുക്കുന്നു അതുപോലെ ബി മുതൽ നമ്മുടെ ഗ്രൗണ്ട് വരെയുള്ള ഹൈറ്റ് അതിന് ഞാൻ എച്ച് ടു എന്നെടുക്കുന്നു അതുപോലെ സി മുതൽ നമ്മുടെ ഗ്രൗണ്ട് വരെയുള്ള ഹൈറ്റ് അതിന് ഞാൻ എത്രയായിട്ട് എടുക്കുന്നു എച്ച് ത്രീ ആയിട്ട് എടുക്കുന്നു ഓക്കെ ഞാൻ വേണമെങ്കിൽ ഒരു പോയിന്റ് എടുക്കുകയാണ് ഇതിനെ ഒ എന്ന് എടുക്കുകയാണ് അപ്പോൾ ഒ എ എന്ന് പറയുന്നത് സോ നമുക്ക് എഴുതാം ഒ എ എന്ന് പറയുന്നത് എച്ച് വൺ അതുപോലെ ഒ ബി എന്ന് പറയുന്നത് എച്ച് ടു അതുപോലെ ഒ ബി എന്ന് പറയുന്നത് എച്ച് ത്രീ ഈ മൂന്ന് വാല്യൂസാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസും ബിയും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ബി ഡിവൈഡഡ് ബൈ ബി സി എന്ന് പറയുന്നത് എത്രയാണ് ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഓക്കെ ഇപ്പോൾ ഒ എ എന്ന് പറയുന്നത് എച്ച് വൺ ഒ ബി എന്ന് പറയുന്നത് എച്ച് ടു ഒ ബി എന്ന് പറയുന്ന സോറി ഒ ബി അല്ല കേട്ടോ ലാസ്റ്റ് എടുത്തത് ഇത് ഒ സി ആണ് ഒ സി ഒ സി എന്ന് പറയുന്നത് എച്ച് ത്രീ അപ്പോൾ എ ബി എന്താണ് നമുക്ക് ആദ്യം നോക്കാം എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി ഇസ് ഈക്വൽ ടു എ ബി നമുക്ക് നോക്കിയാൽ മനസ്സിലാവും എന്താ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള അകലമാണ് ദാറ്റ് മീൻസ് എച്ച് ടു മൈനസ് എച്ച് വൺ ആണ് എ ബി അതുപോലെ ബി സി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി സി എന്ന് പറയുന്നത് അതാ ഈ ഡിസ്റ്റൻസ് ആണ് അതായത് ഏതാണ് എച്ച് ത്രീ മൈനസ് എച്ച് ടു എച്ച് ത്രീ മൈനസ് എച്ച് ടു അപ്പോൾ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്താൽ മതി എച്ച് വൺ എച്ച് ടു എച്ച് ത്രീ ഇത് മൂന്നും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി വളരെ സിമ്പിളാണ് നമുക്ക് ഇതാ ഇവിടുത്തെ ഒരു കേസിലേക്ക് വരാം ഇവിടെ ഇത്രയും ഭാഗം ഒ എയുടെ കേസിലേക്ക് വരാം ഒ എയുടെ കേസിലേക്ക് വരുമ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി യു ആണ് ഫൈനൽ വെലോസിറ്റി യു ബൈ ടു ആണ് അപ്പോൾ നമ്മുടെ ഇക്വേഷൻ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു ടു എ സി ഇതാണ് നമ്മുടെ ഇക്വേഷൻ അപ്പോൾ നമ്മുടെ ഇക്വേഷൻ വി കൊടുക്കാം വി എന്ന് പറഞ്ഞാൽ യു ആണ് അപ്പോൾ യു സ്ക്വയർ ബൈ ഫോർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു നമുക്ക് തൽക്കാലം എ തന്നെ കൊടുക്കാം ജി ആണ് തൽക്കാലം എ കൊടുക്കാം ഓക്കെ പിന്നീട് മാറ്റം ടു എ ഇൻറ്റു എസ് എന്ന് പറയുന്നത് എത്രയാണ് എച്ച് വൺ ഓക്കെ ആണല്ലോ ക്ലിയർ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു സ്ക്വയർ ബൈ ഫോർ എന്ന് പറയുമ്പോൾ ത്രീ ബൈ ഫോർ യു സ്ക്വയർ ഇസ് ഈക്വൽ ടു ടു എ എച്ച് വൺ ഇതിൽ നമുക്ക് എച്ച് വൺ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു എ ഇൻറ്റു ത്രീ ബൈ ഫോർ എന്ന് കിട്ടും ഓക്കെ ആണല്ലോ അടുത്തത് ഒ ബി എന്ന് പറയുന്ന റീസണിലേക്ക് പോകും ഒ ബി എന്ന് പറയുന്ന കേസിലേക്ക് പോകുമ്പം യു സ്ക്വയർ ബൈ നയൻ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു ടു എ എച്ച് ടു നെഗറ്റീവ് സൈൻ വരുന്നുണ്ട് എക്ക് മൈനസ് ടെൻ കൊടുക്കണം ഞാൻ തൽക്കാലം കൊടുക്കുന്നില്ല കാരണം നമുക്ക് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല അവസാനം കൊടുക്കാം ഓക്കെ യു സ്ക്വയർ ബൈ നയൻ മൈനസ് യു സ്ക്വയർ ആണ് ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു സ്ക്വയർ മൈനസ് നയൻ സ്ക്വയർ വരും യു സ്ക്വയർ സോറി ഇത് ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ ഇവിടെ നെഗറ്റീവ് ഉണ്ടേ യു സ്ക്വയർ ബൈ ഫോർ മൈനസ് യു സ്ക്വയർ ഇവിടെ നെഗറ്റീവ് വരും ഇവിടെ നമ്മൾ നെഗറ്റീവ് കൊടുത്താൽ പ്രശ്നമില്ല നെഗറ്റീവ് കൊടുക്കുന്നു യു എക്ക് വരെ മൈനസ് ടെൻ അല്ലേ നമുക്ക് പിന്നീട് അവസാനം ടെൻ എന്ന് കൊടുത്താൽ മതി ഇവിടുത്തെ കേസിൽ മൈനസ്
u square minus 9 is u square minus 9 square 8 u square by 9 is equal to 2ah2. ഇനി എയ്ക്ക് 10 കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് h2 is equal to ഇവിടെ മൈനസ് ഉണ്ട് കേട്ടോ, h2 is equal to u square divided by 2a into h2 is equal to u square divided by 2a into 8 by 9 എന്ന് കിട്ടും. ഓക്കെ, സിമിലർലി നമുക്ക് ഒ സി കാൽക്കുലേറ്റ് ചെയ്യാം. ഒ സിയുടെ കേസിൽ h3 കാൽക്കുലേറ്റ് ചെയ്യുമ്പം u square by 16 minus u square is equal to u square by 16 minus u square is equal to answer 2a h3. സോൾവ് ചെയ്യുക, സോൾവ് ചെയ്യുമ്പോൾ ഞാൻ ആൻസർ ചെയ്തതാണ്. h3 is equal to കിട്ടുന്നത് u സ്ക്വയർ ഡിവൈഡഡ് ബൈ 2a ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 16 എന്നായിരിക്കും. അപ്പോൾ ഇത്രയും ഓർച്ചിരിക്കുക. ഇനി നമുക്ക് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം എ ബി കണ്ടുപിടിക്കുക അല്ലേ. എ ബിയുടെ വാല്യൂ എ ബി ഇസ് ഈക്വൽ ടു h2 മൈനസ് h1 ആണ്. h2 എന്ന് പറഞ്ഞാൽ ഇത്, h1 എന്ന് പറഞ്ഞാൽ ഇത്, തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണം. അവിടെ കോമൺ എടുക്കാൻ പറ്റുന്നതിന് ഞാൻ കോമൺ എടുക്കുന്നു. ദാറ്റ് ഈസ് യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2a കോമൺ എടുക്കുന്നു. ബാലൻസ് ഉള്ളത് h2ൻ്റെത് 8/9. അപ്പോൾ 8/9 മൈനസ് 3/4. അതുപോലെ ബി സി കാൽക്കുലേറ്റ് ചെയ്യാം. ബി സി ഇസ് ഈക്വൽ ടു യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2a ഇൻറ്റു ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ h3 മൈനസ് h2 ആണ്. h3 എത്രയാണ്? 15/16. 15/16 മൈനസ് 8/9. എ ബി ബൈ ബി സി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എ ബി ഡിവൈഡഡ് ബൈ ബി സി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും ക്യാൻസൽ ആവും. ബാക്കിയുള്ളത് 8/9 മൈനസ് 3/4 ഡിവൈഡഡ് ബൈ 15/16 മൈനസ് 8/9. ദാറ്റ്സ് ഈക്വൽ ടു, ഇത് സോൾവ് ചെയ്യണം അല്ലേ, സോൾവ് ചെയ്യാം. 8/9 മൈനസ് 4 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 8 × 4 = 84 32 മൈനസ് 27 ഡിവൈഡഡ് ബൈ 36 ദ ഹോൾ ഡിവൈഡഡ് ബൈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 15 × 9 150 10 140 135 135 മൈനസ് 8 × 16 8 × 16 എന്ന് പറയുമ്പോഴത്തേന് 8 × 6 = 48 ഇഷ്ടം 4 12 128 ഡിവൈഡഡ് ബൈ താഴെ 16 × 9. ഈ 9 ഇതും കൂടെ വെട്ടാം. അപ്പോൾ ഇവിടെ എത്ര വരും? 40 = 36 16 ഇതും കൂടെ വെട്ടാം. ഇവിടെ എത്ര വരും? 4 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 മണ്ടേ പോവും. 32 − 27 എന്ന് പറയുമ്പോഴത്തേന് 27 × 3 = 30 5. അപ്പോൾ 5 × 4 ഡിവൈഡഡ് ബൈ താഴെ 135 − 128 135 − 128 എന്ന് പറയുമ്പോൾ 22 × 30 = 5 7. ദാറ്റ്സ് ഈക്വൽ ടു 4 = 20 20 ÷ 7. ഓക്കെ, നിങ്ങൾ ചെയ്തു നോക്കാം. മാത്രിക്കൽ സ്റ്റെപ്പാണ്, ഞാൻ ഇതിൽ ചെയ്തുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. നമ്മൾ പേപ്പർ ചെയ്യണേ കുറച്ചുകൂടെ പെട്ടെന്ന് ചെയ്യാനായിട്ട് വരും. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടി ഓപ്ഷൻ ഡി ആണ്. എത്രയാണ്? 20/7. ഇത് മാത്തമാറ്റിക്കലാണ്, ചെയ്ത മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. ഇതൊന്നും ഓർക്കേണ്ട കാര്യമില്ല, വളരെ സിമ്പിളായിട്ട് പറയാനായിട്ട് പറ്റും. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ഇപ്പോൾ കുറച്ച് സമയം എടുക്കുന്നതായിട്ട് തോന്നുന്നത്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നുകൊണ്ടാണ് അത്രയും സമയം എടുക്കുന്നത്. സ്വന്തമായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇത്ര സമയം എടുക്കില്ല. അടുത്ത ദിവസത്തിലേക്ക് വരാം. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എ ബോഡി സ്റ്റാർട്സ് ഫ്രം റെസ്റ്റ് വിത്ത് എ യൂണിഫോം ആക്സലറേഷൻ. ഇഫ് ഇറ്റ്സ് വെലോസിറ്റി ആഫ്റ്റർ എൻ സെക്കൻഡ് ഇസ് വി, ദെൻ ഇറ്റ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ലാസ്റ്റ് ഇസ് യു സെക്കൻഡ്. അതായത് ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഒരു കാര്യം നമുക്ക് അവിടെ എഴുതാൻ പറ്റും, യു എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ആൻഡ് വിത്ത് എ യൂണിഫോം ആക്സലറേഷൻ. ആക്സലറേഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എ ആയിട്ട് എടുക്കാം. ഇഫ് ഇറ്റ്സ് വെലോസിറ്റി ആഫ്റ്റർ എൻ സെക്കൻഡ്, എൻ സെക്കൻഡ് കഴിയുമ്പോൾ അതിൻ്റെ വെലോസിറ്റി വി ആണ്. അപ്പോൾ വി ഇസ് ഈക്വൽ ടു, നമുക്ക് ഇക്വേഷൻ അറിയാം, യു പ്ലസ് എ ടി ആണ്. ദാറ്റ് ഈസ് വി ഇസ് ഈക്വൽ ടു യു എന്ന് പറഞ്ഞാൽ 0, എ എന്ന് പറഞ്ഞാൽ എ തന്നെ, എൻ എന്ന് ടി എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? എൻ സെക്കൻഡ്സ് ആണ്. അപ്പോൾ എൻ എ. അപ്പോൾ നമുക്ക് വിയുടെ വാല്യൂ അറിയാം, വി ഇസ് ഈക്വൽ ടു എൻ എ. അങ്ങനെയാണെങ്കിൽ ദെൻ ഇറ്റ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ലാസ്റ്റ് 2 സെക്കൻഡ് എന്നാണ് ക്വസ്റ്റ്യൻ. ലാസ്റ്റിലത്തെ 2 സെക്കൻഡിൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പലരും നമ്മുടെ എസ് എൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, 1 സെക്കൻഡിൻ്റെ ലിമിറ്റ് ഡിഫറൻസിലുള്ള കേസ് മാത്രമേ കാണും. ഇപ്പോൾ ലാസ്റ്റ് സെക്കൻഡിൽ അത് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ സെക്കൻഡ് ലാസ്റ്റ്, ഇപ്പം 10ാമത്തെ സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ആ ഇക്വേഷൻ ഉപയോഗിക്കാം. ഏതാണ്? എസ് എൻ ഈസ് ഈക്വൽ എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ 9ാമത്തെ സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കാം. അത് ഇവിടെ അതൊന്നുമല്ല ഉപയോഗിക്കേണ്ട, നമ്മുടെ സാധാ ഇക്വേഷൻ ആണ്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ എൻ സെക്കൻഡ്സ്, എൻ
സെക്കൻഡ് കൊണ്ട് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് ആദ്യം കണ്ടുപിടിക്കാം. അതായത് ഞാൻ എളുപ്പത്തിൽ ഒരു കോൺസെപ്റ്റ് പറഞ്ഞു തരാം. അതായത് ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ ട്രാവൽ പോവുകയാണ് ഇവിടം വരെയായിരുന്നു. ഓക്കെ, ഇവിടെ എത്തിയപ്പോൾ ഒരു സെക്കൻഡ്, ഇവിടെ എത്തിയപ്പോൾ രണ്ട് സെക്കൻഡ്, ഇവിടെ എത്തിയപ്പോൾ മൂന്ന് സെക്കൻഡ്, ഇവിടെ എത്തിയപ്പോൾ നാല്, ഇവിടെ എത്തിയപ്പോൾ അഞ്ച്. നിങ്ങളോട് ലാസ്റ്റ് 2 സെക്കൻഡ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. വെച്ചാൽ ദാ ഈ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, 5ാമത്തെ സെക്കൻഡ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും 3ാമത്തെ സെക്കൻഡ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും കണ്ടുപിടിച്ചിട്ട് 5 - 3 ചെയ്താൽ മതി. അതായത് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് മൈനസ് ഇവിടുന്ന് ഇവിടെ ഉള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് n സെക്കൻഡിലെ ഡിസ്റ്റൻസ് മൈനസ് n - 2 സെക്കൻഡിലെ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഡിസ്റ്റൻസിന് എന്ന് പറയുമ്പോൾ SC = UT + HT² ആണ്. യു സി ആണ്, അപ്പോൾ അത് കളയാം. 1/2 × AT² ആണ്. ഈ ഒരു കോൺഷൻ ഓർത്ത് വെച്ചിരിക്കുക, A = V/N. അതവിടെ നിൽക്കട്ടെ. A × T² T എന്ന് പറഞ്ഞാൽ n ആണ്, ദാറ്റ് ഈസ് n². ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ n - 2 സെക്കൻഡ്സ്. n - 2 സെക്കൻഡ് എന്ന് പറയുമ്പം SC = 1/2, കാരണം യു ടി പിന്നെ 0 ആവും, കാരണം U 0 ആണ്. 1/2 A · n - 2² അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് is equal to 1/2 A · n² - 1/2 A · n - 2² ദാറ്റ് ഈസ് ഈക്വൽ 1/2 A കോമൺ എടുക്കാം. ദാറ്റ് ഈസ് 1/2 A കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് n² - n - 2² ഓക്കെ, n² - n - 2² That is equal to 1/2 A · n² - A² - B² ആണ്. അപ്പോൾ A + B · A - B ചെയ്താൽ അപ്പോൾ n + n - 2 A - S² - B² എന്ന് പറഞ്ഞാൽ എന്താണ്, A + B · A - B ആണ്. അപ്പോൾ അടുത്തത് എത്രയാണ്, n - n - 2. ഓക്കെ, That is equal to 1/2 A · n + n - 2 ആണ്. അപ്പോൾ എന്ത് വരും, n + n 2n വരും. അപ്പോൾ 2n - 2, ഇവിടെ n - n 0 ആകും, ഇൻറ്റു ഉണ്ട്, n - n 0 ആകും. അടുത്തത് 2n അല്ലേ, -2n, n - n n - n എന്നൊന്ന് ക്യാൻസൽ ആയിപ്പോ. സോറി, 1 മിനിറ്റ്. ഓക്കെ, അതായത് n + n 2n ആവും. അത് കഴിഞ്ഞിട്ട് -2 ഉണ്ട്, -2 എഴുതി. അതുപോലെ ഇതേ (n - n) 0 ആവും. അടുത്തത് -ഉം - 0 + ആവും, that is 2. ഓക്കെ, ഈ 2 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ആൻസർ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് 2n - 2 × A. That is equal to A യുടെ വാല്യൂ V/N ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 2n - 2 × V/N. പക്ഷെ ഇത് നമ്മുടെ ഓപ്ഷനിലില്ല, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് അറേഞ്ച് ചെയ്യുകയാണ്. ഞാൻ ഇവിടുന്ന് ഒരു 2 കോമൺ എടുക്കുന്നു. അപ്പോൾ നമ്മുടെ ആൻസർ 2V · n - 1 / n. 2V · n - 1 / n. ഓക്കെ, ഉണ്ട് നമ്മുടെ ഓപ്ഷൻ ഡി. എന്താണ്, 2V · n - 1 / n. മാത്തമാറ്റിക്കൽ സ്റ്റെപ്പ് മാത്രം ഒന്ന് ഓർത്താൽ മതി. ഇവിടെ ഒരു കൺഫ്യൂഷൻ വരും, ഞാനിപ്പോൾ എഴുതി വന്നതിൻ്റെ പ്രശ്നമാണത്. ഇത് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്, A² - B² എനിക്ക് എങ്ങനെ എഴുതാം, A + B · A - B എന്ന് എഴുതാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം എന്ന് അതുപോലെ എഴുതി, +n - 2. n + n 2n ആവും, -2 അതുപോലെ എഴുതി. ഇവിടെ n - n + 2 ആവും, n - n 0 ആണ്, +2 അതുപോലെ എഴുതി. 2 ഉം E2 ഇവിടെ ക്യാൻസൽ ചെയ്യും, ബാക്കി A · 2n - 2 വരും. അതിൽ നിന്ന് 2 കോമൺ എടുത്ത് എഴുതണം. അപ്പോൾ 2V എന്ന് വരും. ബാക്കി ഇവിടെ n - 1 അതുപോലെ എഴുതി, n ഡിനോമിനേറ്ററിൽ എഴുതി. അപ്പം പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. അപ്പം ഈ ചാപ്റ്ററിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യനുകൾ, അതായത് കുറച്ച് ഡിഫിക്കൽറ്റി ഉള്ളതും വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് കാണാം. ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് മാത്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ഫിസിക്സിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു വീഡിയോ നമ്മൾ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യാം. പറ്റുമെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പോസ്റ്റ് ചെയ്യാം. എന്തായാലും അടുത്ത ദിവസം തൊട്ട് വീഡിയോ ഉണ്ടാവും, റെഗുലറായിട്ട് വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ ഇന്നെടുത്ത് ഈ ഒരു ക്ലാസ്സിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ എപ്പോഴും എടുക്കുന്ന പോലെ ബോർഡ് ഉപയോഗിച്ചിട്ടുള്ള ക്ലാസ്സല്ല, പ്രോബ്ലം ചെയ്യാൻ മറ്റൊരു രീതി ഉപയോഗിച്ചതാണ്. അപ്പോൾ ഈ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായം ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട, തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിരിക്കുക. അപ്പോൾ അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.